ചെയ്യെങ്കിലോ എന്തേലും തോന്നിയാലോ ഞാൻ റോഡാണെന്ന് നോക്കുന്നത് ഞാൻ അവിടെ അങ്ങ് ഇരിക്കും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അന്ന അങ്ങനല്ല, എത്ര വേഗം മരിച്ചാലും അന്ന ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം ഉണ്ട്. എൻ്റെ അടുത്ത് പറയും നാണക്കേട് അങ്ങനെയെങ്കിലും. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും നട റോഡിയിരിക്കുന്ന അന്നേരം ഒരു ചേച്ചി ഞങ്ങളെ കണ്ടോണ്ട് വേറൊരു ചേച്ചിയോട് ഓടി ചെന്ന് പറയാന്നേ, ഞങ്ങൾ അന്നേരം റോഡ് അവസാനിച്ചിങ്ങനെ നിന്ന് നോക്കുക റബ്ബറും തോട്ടത്തി, ഇവര് വസ്തു നോക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. ഹായ് മുത്തുമണീസ്, ഗുഡ് ഈവനിങ്. ഇപ്പം സമയം 3:40 ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഗുഡ് ഈവനിങ് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ വൈകുന്നേരം സ്കൂള് വിട്ട് വന്നിട്ടുള്ള വൈകുന്നേരം കുറച്ച് സമയത്തുള്ള വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഐഡിയ ആണ് കേട്ടോ. ഇപ്പം സ്കൂളിലുള്ള ദിവസമാണ്, നമ്മൾ പുറത്തൊന്നും പോയില്ല, അപ്പോൾ വീഡിയോ എടുക്കണ്ടേ. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഉറക്കം ഇങ്ങനെ എണീറ്റ് ഇങ്ങനെ 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 മന്ദതയിൽ ഇങ്ങനെ വന്ന്, കാരണം 3:30 അണ്ണൻ വിളിക്കാൻ പോകുമ്പോൾ എന്നെ ഒന്ന് തട്ടും സാലി. കാരണം വെച്ചാൽ തിരിച്ചു വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് പാലൊക്കെ കാച്ചി വെക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ അണ്ണൻ പോകുമ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കും. അപ്പം എണീറ്റ് ഇങ്ങനെ ഒരു മന്ദതയിൽ ഇങ്ങനെ വന്നപ്പോഴാണ് ഒരു ഐഡിയ ഇങ്ങനെ തോന്നി, വീഡിയോ എടുത്താലോ ഇങ്ങനെ തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഷാളൊക്കെ ഇട്ടിട്ട് വന്ന് അടുക്കളയിൽ നിന്ന് വീഡിയോ ഇൻട്രോ പറയണം. അപ്പം ഞാൻ അതിനിടയിൽ അണ്ണനെ ഒന്ന് 2-3 വട്ടം വിളിച്ചിരുന്നു. കാരണം വെച്ചാൽ പൊന്നൂസിനെ, മറ്റേ നമ്മളെ മുടി കൊഴിയുന്നതിൻ്റെ ഇതിനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ ബ്ലഡ് ഇന്നലെ തിങ്കളാഴ്ച ഞാനും അണ്ണനും കുഞ്ഞുമൊക്കെ പോയി ഒരുമിച്ച് പോയി കൊടുത്ത്. കാരണം പൊന്നൂസിനെ ബ്ലഡ് എടുക്കാൻ പിടിക്കാനൊക്കെ കുറച്ച് പാടാണ്, അങ്ങനെ ബ്ലഡ് എടുത്ത് കൊടുത്തിരുന്നു. അപ്പം അതിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടും 3 മണിക്ക്. അപ്പം അണ്ണ ഓർത്ത് കാണുമോയെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പം ഞാൻ വിളിച്ചിട്ടാണ് എടുത്തില്ല, കാരണം വണ്ടിയിൽ ഓടിച്ചുകൊണ്ട് സ്കൂട്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോക്കറ്റിലായിരിക്കും ഫോൺ, അപ്പോൾ അല്ലെങ്കിൽ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് വാങ്ങാൻ പോകണം. അപ്പോൾ എന്താ നമ്മുടെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ പാല് പൊന്നൂസിനും മോട്ടനും ചൂടാക്കാൻ വേണ്ടി ഇങ്ങനെ എടുത്ത് വെച്ചു. അപ്പം നമുക്ക് പാലൊക്കെ ചൂടാക്കി എന്നിട്ട് പൊന്നൂസിനെ മോട്ടനെയും കാത്ത് പോയി സീറ്റോട്ട് ഇരിക്കാം. സാധാരണ കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴും ഞാൻ ആ ഫ്രണ്ടിലത്തെ ചൂരലും ഞാൻ ഇരിക്കും. അപ്പോൾ നമുക്ക് പാലൊക്കെ കാച്ചിട്ട് അവിടെ പോയി പൊന്നൂസിനെ മോട്ടനെ കാത്തിരിക്കാം. അപ്പോൾ നമ്മുടെ പൊന്നൂസും മോട്ടനും മധുരത്തിൻ്റെ ആൾക്കാരാണ്. ഞാനിപ്പോൾ എത്ര മധുരം ഇട്ടാലും പറയും മധുരം കുറവാണല്ലോ അങ്ങനെ പറയുന്ന ആൾക്കാരാണ്. നമ്മുടെ പൊതുവേ കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ എന്നാലും ഞാൻ കുറച്ചേ ഇടും. എന്നാൽ തീരെ മോനോട്ടം ചിലപ്പോൾ ബഹളം വയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. കുഞ്ഞുങ്ങൾക്ക് മധുരത്തിനോടായിരിക്കുമല്ലോ താല്പര്യം. ഞാനും ഒരു സമയം വരെയും ഭയങ്കര മുട്ടായി തീറ്റയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പം പിന്നെ കുറച്ച് കുറവുണ്ട് കുഞ്ഞുങ്ങളായതിൽ പിന്നെ. ഇല്ലായിരുന്നോ? പിന്നെ പ്രാക്ടീസ് ആയിരുന്നു. മക്കൾ ഇറങ്ങിയോ? അപ്പൊ ഇന്ന് പ്രാക്ടീസിന് മക്കള് ഡ്രസ് ഇട്ടാന്ന് ഇറങ്ങിയേ. സ്വിമ്മിങ് ഡ്രസ് എന്തേന്നിട്ട് അതല്ല അവൻ പറയാൻ വന്നത്. ആ ആണോടിയേ, ആ കേറി വയ്യോ അമ്മ പാല് വെച്ചേ കൊടുപ്പി. ഞാൻ ഇത്രയും നേരം നോക്കി നിന്നിട്ട് ഈ പാല് തിളച്ചില്ല ഫ്രണ്ട്സ്. ഒറ്റ മിനിറ്റ് അങ്ങോട്ട് പോയിട്ട് വന്നപ്പോഴത്തേക്ക് ഇത് തിളച്ചു. ഇത് അണ്ണ ചായക്കാണ് നമ്മുടെ പൊന്നൂസിന് മോണ്ടനെ മണോ. അമ്മ അപ്പത്ത് വേണ്ട ചോറ് വടിച്ചു വെച്ചേക്കുന്ന അതിന്റെ മണോ. അയ്യോ എന്റെ നാരങ്ങ, അയ്യോ അണേ ഇവന്റെ നാരങ്ങ കണ്ടനേ പിച്ച് കളഞ്ഞു. ഞാനിത് പിന്നെ പിഴിയാൻ വേണ്ടി എടുത്തു വെച്ചപ്പോഴാ വണ്ടിയുടെ ശബ്ദം കേട്ടെ. ഇടുക്കി ഞാൻ കൊള്ളാം. ആ പറ ഇവിടെ വന്ന ഉടനെ. ആ ഹാ വഴക്കുണ്ടാക്കാൻ മുട്ടി ഇരിക്കുമായിരുന്നു രണ്ടുപേരും വന്ന ഉടനെ വഴക്ക് ഫ്രണ്ട്സ്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇത്രയും നേരം ഈ വീട് എന്തോ ഒരു
സൈലന്റ് ആയിട്ട് കിടന്നതാണ്. എന്ത് പെട്ടെന്ന് ഈ വീട് വയലന്റ് ആയി. അതെ, ഇവ ഒറ്റൊരുത്തനായി വീട്ടിൽ കാര്യം. യൂണിഫോം ഒരു മക്കളെ. അതെ, എന്തു എടുത്തത്? ഓറിയോ ബിസ്ക്കറ്റാ. അപ്പൊ ഇതോണ്ട മുറുക്ക് അത് ഇതൊക്കെ എടുത്ത് കളഞ്ഞ്. ഏതൊരു സാധനം എടുത്ത എന്താ തിരിച്ച് അതുപോലെ അടച്ചു വെച്ചാ. കൊള്ളാൻ നല്ല ബുദ്ധി. പാലും കൊണ്ട് നീക്കി വെക്ക്. കളയല്ലേ കസേര നല്ലപോലെ കേറിയിരിക്കെ. അപ്പം അണ്ണനും പൊന്നസും കൊണ്ടൊക്കെ ചായ കുടിക്കും. ഞാൻ ഇത് ഇളം ചൂടുവെള്ളത്തിലെ നാരങ്ങയും പിന്നെ തേനുമാണ്. സാധാരണ ഞാൻ വൈകിട്ട് ഇത് ഗ്രീൻ ടീ ആണ് കുടിക്കുന്നത്. അപ്പൊ ഇതാ ഈ ഗ്രീൻ ടീ ആണ് ഞാൻ കുടിക്കുന്നത്. പക്ഷെ ഇന്ന് എനിക്ക് എന്തോ ഭയങ്കര ഒരു ക്ഷീണം. അപ്പൊ ചിലപ്പം അന്നേരം ഇത് കുടിച്ചാൽ ഞാൻ വൊമിറ്റ് ചെയ്യും. അപ്പം ഞാൻ ഡയറ്റിങ്ങിലാണ്. അപ്പൊ ഡയറ്റിന്റെ വീഡിയോ ഞാൻ വെയിറ്റ് കുറയുന്നതും ഒക്കെ വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഞാൻ ഫ്രണ്ട് ഇൻട്രോയും കാര്യവും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ വെയിറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് മാത്രമായിട്ട് ഒരു വീഡിയോ ഇടാം. അപ്പൊ ഞാൻ കുടിക്കുന്നത് ഇതാണ് കേട്ടോ, തേനും. അപ്പൊ നമുക്ക് ഡൈനിങ് ടേബിളിൽ ഇരിക്കാം. വിട്ടോ വിട്ടോ. എന്തേ എന്തേ പാല് മോട്ടെ, ഏതിലാ ബിസ്ക്കറ്റ് മുക്കിയ? ഇതിലാണോ? എന്നാ പൊന്നസിന്റെ എടുക്ക്. അല്ലല്ല, ഇനി ബാ. നിനക്ക് ഡാർക്ക് ഫാൻസ് വേണോ ഓറിയോ ബിസ്ക്കറ്റ് വേണോ? അക്ക ചിക്കൻ കൂടെ രണ്ട് ബിസ്ക്കറ്റ് കൂടെ. അത്ര ആ ഒരു പാക്കറ്റേ ഉള്ളു, തീരാതെ. ആ എന്തൊരു സ്വാഗതം കൊണ്ട് കൂടാ. ഈച്ചറൊക്കെ ഭയങ്കര പ്രശ്നമാണ് ഫ്രണ്ട്സ്, ഇങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ഭയങ്കര നിർബന്ധമാണ്. പണ്ട് കാർട്ടൂൺ കാണുവാണ്. വന്നു പറഞ്ഞ മൊബൈലില്ല. അപ്പൊ ഞാൻ തലക്കടി കൊടുക്കും. നീ അത്താ തലക്കടിക്കോ? നീ യൂണിഫോം എഴുതാൻ പോവാണ്. ഇവിടെ വന്ന ഉടനെ കാർട്ടൂണിലാണ് രണ്ടുപേരും. അപ്പൊ സ്കൂളിൽ ഇങ്ങനെ മുട്ടിയിരിക്കുവായിരുന്നു, വന്ന കാർട്ടൂണാണ്. ഇപ്പൊ 5 മണിയാവുമ്പോ ട്യൂഷൻ ഉണ്ട്. ഇപ്പൊ 4-5 ആയിട്ടുണ്ട്. അപ്പത്തേക്ക് യൂണിഫോം ഒക്കെ കഴിവിട്ടിട്ട് വേണം ഞങ്ങൾക്ക് നടക്കാൻ പോകാൻ വേണ്ടി. അപ്പം ബുധനാഴ്ച വൈകുന്നേരം കഴിയാലേ വ്യാഴവും വെള്ളിയും പിന്നെ ഇടാൻ പറ്റൂ, രണ്ട് ജോഡിയേ ഉള്ളൂ. അപ്പം ഞാൻ പോയി യൂണിഫോം ഒക്കെ കഴിവിടാം. അപ്പൊ നമ്മുടെ പൊന്നസ് മോണ്ടൻ ട്യൂഷൻ പോവാണ്. പൊന്നസ് ചെരുപ്പ് എടുത്തിട്ട് മോണുണ്ട. എവിടെ മോണുണ്ടാ? ഫ്രണ്ട്സിനോട് ബൈ ബൈ, സി യു. ഉമ്മ ഉമ്മ വരാന. ഉമ്മ ടാറ്റാ. ഉമ്മ 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 ഉമ്മ. ടാറ്റാ. ഉമ്മ മോനുടെ ഈ എഴുതാനുണ്ട്, എഴുതണേ. ടാറ്റ. ഉമ്മ ഉമ്മ ഉമ്മ. അപ്പൊ ഞങ്ങള് നടക്കാനിറങ്ങി ഫ്രണ്ട്സ്. പൊന്നസ് മോണ്ടന് ട്യൂഷന് പോയി. ട്യൂഷൻ ക്ലാസ്സിന്റെ ഫ്രണ്ട് ഈ കൂടെയാണ് നടന്നു വന്നത്. അപ്പം ഞങ്ങള് കിലോമീറ്ററും സ്റ്റെപ്പും ഒക്കെ ഫോണില് ഓണാക്കി വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പം ഡയറ്റ് ഉണ്ടോ ഇല്ലയോ അല്ല, അല്ലെങ്കിലും നടക്കും. ഇങ്ങനെ ചുമ്മാ സംസാരിച്ച് ഒരു രസമാണ് ഇങ്ങനെ വൈകുന്നേരം ഓരോരുത്തരുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കും. ഒരു നേരം പോകും, പിന്നെ ഒരു സന്തോഷം. നമ്മുടെ അതെ എന്തേലും വിഷമോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇങ്ങനെ ഇറങ്ങി നടക്കും. കാഴ്ചകളൊക്കെ കണ്ട് കുറെ വീടുകളുടെ ഭംഗിയൊക്കെ കണ്ട് ഇങ്ങനെ പോകും. ഒരു രസമാണ്, ഒരു സന്തോഷം. അപ്പൊ ഇനി നമ്മൾ എത്ര കിലോമീറ്റർ നടന്നെന്നുള്ളതും എത്ര സ്റ്റെപ്പ് വെച്ചെന്നുള്ളതും ആ കാര്യമൊക്കെ ആഡ് ചെയ്യാം. ആ ഇന്നലെ ഒരു 3 കിലോമീറ്റർ നടന്നുള്ളൂ. ഇത് 3 കിലോമീറ്റർ അതല്ല, ഇന്നലെ ഞങ്ങൾ കുറച്ച് ദിവസം ഗ്യാപ്പിന് ശേഷം നടന്നത്. അപ്പൊ ഇന്നലെ എങ്ങനെയൊന്നും ഒരു ഇതായി. അപ്പൊ പണമ്മന അന്ന ഇന്ന് കുറെ ദിവസങ്ങൾക്ക് ശേഷം ഇല്ലേ, ഇപ്പൊ വേണ്ടാന്നുണ്ട്. നമ്മള് പുറകോട്ട് പോയി. അപ്പൊ ഇന്ന് അങ്ങനല്ല കേട്ടോ, ഇന്ന് നല്ല നടക്കാം. നമ്മള് ശിവൻകോവിൽ അമ്പലത്തിന്റെ ഫ്രണ്ടിലാ.
ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. സാധാരണ ഞങ്ങളുടെ വീടിന് അതിലേക്ക് നടക്കുമെങ്കിൽ എല്ലാവരും ചോദിക്കും എവിടെ പോവാ. ഇവിടെയാണെങ്കിലും നമ്മുടെ മുഖത്ത് നോക്കി ഇങ്ങനെ എന്താണിത് ഇങ്ങനെ നോക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അണ്ണൻ ഭയങ്കര ദേഷ്യമാണ്. അണ്ണൻ ചോദിക്കുന്നത് അവരവർക്ക് അവരവരുടെ കാര്യം നോക്കിയാ പോയി. നല്ല കാറ്റുണ്ടല്ലേ, ഭയങ്കര കാറ്റ്. ചെറിയൊരു ഏറ്റമാണ്, അതൊരു കെതപ്പ് തുടങ്ങിയതേ ഉള്ളു. കുറെ കൂടെ ആവുമ്പോഴത്തേക്കും പൊന്നൂസിനെയും മോനൂട്ടനെയും കൊണ്ടുവരാത്തേന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ ഒരുപാട് നടക്കത്തില്ല. പക്ഷെ രസമാണ്, നടന്നു കഴിയുമ്പോഴത്തേക്ക് അവരെ ഒരാളെ ഞാനും എടുക്കേണ്ട ഒരു ഒരാളെ അങ്ങനെ എടുക്കേണ്ട ഒരു ഇതുണ്ടാണ്. അവര് ട്യൂഷൻ പോകുന്ന സമയം നമ്മള് നടക്കാൻ ഇറങ്ങുന്നത് മിക്കപ്പോഴും പറയാം ഞങ്ങളും വരുന്നുണ്ട്. പക്ഷെ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് ഒരുപാട് നടന്നാൽ അവരും ക്ഷീണിച്ചു പോകും. രസമുണ്ട്. ഒരു കിലോമീറ്റർ നടന്നപ്പോഴത്തേക്കും ഒരാള് തളന്ന് കെട്ടി വലിച്ചോണ്ടാവുന്നേ ഞാൻ പിടിയെണ്ണു പിടിയെണ്ണു എന്നേരം ഇങ്ങനെ നിക്കും. ഞാനും സാധാരണ നമ്മുടെ വ്യത്യാസം എന്താണെന്നറിയോ ഫ്രണ്ട്സ്, ഞാൻ വെയ്യെങ്കിലോ എന്തേലും തോന്നിയാലോ ഞാൻ റോഡാണെന്നൊന്നും നോക്കുന്നില്ല, ഞാൻ അവിടെ അങ്ങ് ഇരിക്കും അങ്ങനെയൊക്കെ. പക്ഷെ അണ്ണ അങ്ങനല്ല, എത്ര വെയ്യെങ്കിലും മരിച്ചാലും അണ്ണൻ ആൾക്കാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ളൊരു സ്വഭാവം ഉണ്ട്. എൻ്റെ അടുത്ത് പറയും നാണക്കീട് അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് അങ്ങോട്ടൊന്നും ഇടറോടിയിരിക്കുന്ന ഭ്രാന്തമുള്ളവരാണ്. പിന്നെ വെയ്യൊക്കെ പിന്നെ നമ്മളിപ്പോ വീട്ടിനകം അന്വേഷിച്ച് പോകാൻ പറ്റും. സ്ഥലങ്ങളുണ്ട്, അതുമല്ല ഒരു കിലോമീറ്റർ ആയില്ല തുടങ്ങി. അതിന് അങ്ങനെ ഞങ്ങൾ നടന്ന് 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 റോഡ് അവസാനിച്ചിടാണ്ട് ആറിൻ്റെ അടുത്ത് എത്തി. നമ്മുടെ കല്ലടയുടെ ആറ്. അപ്പൊ ഞാൻ ആറ്റിൻ്റെ അവിടെ പോയി ഫോട്ടോ എടുക്കാന്ന് വെച്ചു. ഇതാണ്ട് ഫ്രണ്ട്സ്, ഞങ്ങള് 2921 സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. 2 കിലോമീറ്റർ ആണ്, 45 കിലോമീറ്റർ. അപ്പൊ നമ്മൾ തിരിച്ച് നടക്കുമ്പോൾ 4 കിലോമീറ്റർ ആവും. എന്തായാലും അവിടെ പറ്റി പോയിന്ന് കണ്ടിട്ട് വരാം. സൈഡിൽ കൂടെ പോണ്ടേ. അപ്പൊ ഞങ്ങള് നടന്ന് നടന്ന് ആറ്റിലെത്തി. ഇപ്പൊ കാറിനെ കൂടെ പോകുന്ന ആറ് തന്നെയാ. അത് നോക്കി നടന്നത് നല്ല രസമുണ്ട്. ക്ഷീണിച്ചോ? ഭയങ്കര കാല് വേദന. അങ്ങനെ ഞങ്ങൾ ഇടയ്ക്ക് വെച്ചൊരു സംഭവം ഉണ്ടായി ഫ്രണ്ട്സ്. ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ അണ്ണ ഒരു അച്ഛൻ്റെ അടുത്ത് ചോദിച്ചാൽ, അച്ഛാ ഈ റോഡ് എവിടെ ചെന്ന് അവസാനം? ഞങ്ങൾ ഈ റോഡ് ആദ്യമായിട്ടാണ്. അപ്പം മക്കളെ ഇനി അങ്ങോട്ട് പോയാൽ ആറാന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ പറഞ്ഞാൽ നമുക്ക് അവിടെ പോയി ഒരു ഫോട്ടോ എടുത്തിട്ട് തിരിച്ചങ്ങനെ നടക്കാം. നമ്മളിങ്ങനെ നടക്കുമ്പോ തന്നെ എല്ലാരും ഇങ്ങനെ അന്നേരം ഒരു ചേച്ചി ഞങ്ങളെ കണ്ടോണ്ട് വേറൊരു ചേച്ചിയോട് ഓടിച്ചെന്ന് പറയാന്നേ. ഞങ്ങളന്നേരം റോഡ് അവസാനിച്ച് ഇങ്ങനെ നിന്ന് നോക്കുക റബ്ബറും തോട്ടത്തി. ഇവര് വസ്തു നോക്കാൻ വന്നവരാണെന്ന് തോന്നുന്നു. പിന്നെ തിരിച്ചിങ്ങോട്ട് നടന്നപ്പോ ഞാൻ നടന്നില്ലേ വരുന്നത്, ഞാൻ ചിരിച്ചു കാണിച്ചപ്പോ ചോദിച്ചു മക്കളെ നിങ്ങൾ വഴിതെറ്റി വരുവാന്ന്. ഞാൻ പറഞ്ഞ അല്ല ഞാൻ നടക്കാൻ വന്നേന്ന്. ഞാനോ അപ്പൊ ഞാൻ ചോദിച്ചു ഇവിടെ ഒരു അച്ഛൻ പറഞ്ഞ ആറ് ഉണ്ടെന്ന് പറഞ്ഞ ഇതുകൊണ്ട് അപ്പുറത്ത് ആറ് എന്നാ പോയി കണ്ടിട്ട് എന്തായാലും നടക്കിറങ്ങിയതില്ലയോ. അങ്ങനെ ആറ് എവിടെയാന്ന് ചോദിക്കാനും പേടിയാ, കാരണം ഇനി ആറ്റി വല്ലതും ചാടാൻ വന്നവരാണ്. നമ്മൾ ഇവിടെ ഉള്ളവരല്ലല്ലോ, 2 കിലോമീറ്റർ അപ്പുറം ഉള്ളവരാണല്ലോ. അങ്ങനെ മൊത്തത്തി ഇതാണ് ഫ്രണ്ട്സ്. പിന്നെ നമ്മുടെ ഇപ്പൊ ഒരു മൊത്ത സംശയത്തിലായിരിക്കും എല്ലാരും എടുക്കുന്നത്. ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, എല്ലാരും അങ്ങനെ നമ്മളാണെങ്കിൽ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമുക്ക് തിരിച്ചു പോകുമ്പം ലാസ്റ്റ് കിലോമീറ്ററൊക്കെ കാണിക്കാം. ഇരിക്കട്ടെ. ആ അപ്പോൾ ഫ്രണ്ട്സ് ഞങ്ങൾ തിരിച്ചു നടക്കുക, തിരിച്ചു പോവാണ് ഫ്രണ്ട്സ്. ഈ ഏറ്റം നല്ലപോലെ ഇരിക്കാനും പറ്റിയില്ല, കാലൊക്കെ വേദന. പോവാ, പോവാ. ഇനി വീട്ടിൽ പോയിട്ട് അങ്ങോട്ട് പിന്നെ 2 കിലോമീറ്റർ ഉണ്ടാണെ സോഡാ നാരങ്ങയാണ് വാങ്ങിച്ചേർന്നെ. നോക്കാം കടയുണ്ടോ അങ്ങോട്ട്. ഇങ്ങോട്ട് നമുക്ക് കണ്ടില്ല. അപ്പം അതും കുടിച്ചിട്ട് 2 കിലോമീറ്റർ വീട്ടിൽ ചെന്നു. അപ്പൊ വീട്ടിൽ ചെന്നു. അപ്പൊ ഫ്രണ്ട്സ് 5217 സ്റ്റെപ്പും
3.6 km. ഒരു വട്ടം നമ്മള് 7,000-8,000 km നടന്നിട്ടുണ്ട്. സ്റ്റെപ്പ് നടന്നിട്ടുണ്ട് 6 km. അപ്പം കാരണം അത് മെയിൻ റോഡ് വഴി നടക്കുമ്പോൾ നമുക്ക് അറിയത്തില്ല ആളും ബഹളവും. അതുപോലെ തന്നെ നേരെ റോഡാണല്ലോ, അപ്പൊ നമുക്ക് വലിയ ഇതില്ല. പക്ഷെ നമ്മൾ ഇന്ന് നടന്ന ഒരുപാട് കുത്തി ഏറ്റങ്ങളാണ്. അപ്പൊ അതുകൊണ്ടിട്ടുള്ള ഇത് വയ്യായ്മകളും കാല് ഭയങ്കര വേദന ഇതൊക്കെ വലിച്ച് കയറ്റണ്ടേ ഏറ്റത്ത്. അപ്പൊ എന്തായാലും നാളെ വീഡിയോ എടുക്കുന്നത് എനിക്ക് അറിയത്തില്ല. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ചേച്ചാ ബേബി, സീ യു. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണേ.